യെസ് ചർച്ച ആരംഭിക്കുകയാണ്. ശ്രീ കെ വി വിജയദാസ് അങ്ങേക്ക് 14 മിനിറ്റ് സംസാരിക്കും. സർ, ഞാൻ ഈ ഉപധന അഭ്യർത്ഥനകളെ വളരെ ശക്തമായി പിന്തുണയ്ക്കുകയാണ്. കേരളത്തിൽ ഭൂമിയും അധ്വാനവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും കൃഷിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജൈവസമ്പത്തുള്ള നാടായിട്ടും കേരളത്തിൽ കൃഷി അഭിവൃദ്ധിപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇത്. കൃഷിയിൽ നിന്നും ഓടി ഒളിക്കുന്ന പ്രവണതയെ മറികടക്കാനായില്ലെങ്കിൽ കേരളത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. ലോകത്ത് എവിടെ പോയാലും അധ്വാനിക്കാൻ സന്നദ്ധതയുള്ളവരാണ് മലയാളികൾ. എന്നിട്ടും കേരളം കൃഷിയിൽ നിന്നും അകലുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷി ആധുനികവൽക്കരിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത കൂട്ടാൻ കേരളത്തിലെ LDF ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു വസ്തുതയാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് അനുസരിച്ച് കമ്പോളവും ശേഖരണവും സംസ്കരണവും ശീതീകരണവും എല്ലാം വർദ്ധിതമാക്കുന്നതിനുള്ള സംവിധാനം മെച്ചപ്പെടുത്തണമെന്ന് ഞാൻ കൃഷിവകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയും ഗവേഷകരും കർഷകരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി കർഷക രക്ഷകരായി മാറുന്നതിന് വേണ്ടി കൃഷിവകുപ്പ് മുൻകൈയെടുക്കണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. സർ, മനുഷ്യരാശിക്ക് ഭക്ഷണം എന്നാൽ നെല്ലരിയാണ്. ലോകത്ത് പകുതിയിലധികം പേരുടെ മുഖ്യ ആഹാരവും നെല്ലരി തന്നെ. മലയാളത്തിലെ ആഘോഷങ്ങളും ആചാരങ്ങളുമെല്ലാം നെല്ലും നെൽപ്പാടങ്ങളും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ജനനം മുതൽ മരണം വരെ മലയാളികളുടെ സന്തത സഹചാരിയാണ് നെല്ലും നെല്ലരി. അതുകൊണ്ട് തന്നെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ഈ രാജ്യത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളാണ്. അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നെല്ലിൻ്റെ താങ്ങുവില ഇന്നുള്ളതിൽ നിന്നും വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ പാടശേഖര സമിതികൾ മുഖേന ഗാലസ പദ്ധതി പോലുള്ള പദ്ധതികൾ ആരംഭിക്കാൻ മുന്നോട്ട് വരണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. പുതിയ വിത്തിനങ്ങൾ കർഷകർക്ക് നൽകണം. മാത്രമല്ല, കേരളത്തിൽ ഒരു പാഡി ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിക്കാൻ മുൻ ബഹുമാന്യനായ കൃഷിവകുപ്പ് മന്ത്രി മുൻകൈയെടുക്കണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സർ, കേരളത്തിലെ കൃഷിരീതികൾ വൈവിധ്യമാണ്. ആ വൈവിധ്യമായിട്ടുള്ള കൃഷിരീതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നാളികേരം. 42 ലക്ഷം നാളികേര കർഷകർ കേന്ദ്ര നയം മൂലം വിഷമത്തിലാണ്. കർഷകർക്ക് ഏക പ്രതീക്ഷയുള്ളത് കേരള സർക്കാരിലാണ്. ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരം സംഭരിക്കാൻ കൃഷിവകുപ്പ് മുന്നോട്ട് വന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ചില മൂല്യവർദ്ധിത വസ്തുക്കൾ കൂടി ഈ കേരളം ഉൽപ്പാദിപ്പിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരസുത, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് വാട്ടർ, തേങ്ങാപ്പൊടി, തേങ്ങാപ്പാൽ എന്നിങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ബ്രാൻഡ് നെയിം നൽകി വിപണിയിലിറക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ കേരളം മുഴുവൻ വലിയ തോതിൽ ഒരു അവബോധമുണ്ടായിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ വിഷലിപ്തമായ പച്ചക്കറികൾ ഭക്ഷിക്കുന്നത് ശരിയല്ല. ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് നാട് ഇവിടെ മാറേണ്ടിയിരിക്കുന്നു. നാട്ടിൽ ജൈവ പച്ചക്കറിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ എന്തു ചെയ്യുന്നു എന്ന് നോക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ. അക്കാര്യത്തിൽ കേരള സർക്കാർ ജൈവ പച്ചക്കറി ഉൽപാദനത്തിനും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മുൻകൈയെടുത്തത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇപ്പോൾ ജൈവ പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സ്വമേധയാ ചെറുകിട കൃഷിക്കാരും അതുപോലെ തന്നെ ഒരേട കൃഷി വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി നാട്ടുകാരും മുന്നോട്ട് വരുന്നു എന്നത് കേരള സർക്കാരിൻ്റെ ഈ വലിയ പ്രചരണത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ
കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു പുറകാട്ടടി ആയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നയപ്രഖ്യാപനത്തിൽ ബഹുമാനപ്പെട്ട ഗവർണറോട് പ്രഖ്യാപിച്ചു കേരള ബ്രാൻഡ് കൊണ്ടുവരുമെന്നുള്ളത്. ആ കേരള ബ്രാൻഡ് കൊണ്ടുവരുമെന്നുള്ള കാര്യം ഇവിടെ അന്വർത്ഥമാക്കാൻ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി മുൻകൈയെടുത്ത് അത് നടപ്പിലാക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, കേരളത്തിലെ കാർഷിക മേഖലയിലേക്ക് ഇപ്പോൾ ധാരാളം സെലിബ്രിറ്റികൾ കടന്നു വരുന്നുണ്ട്. ആ സെലിബ്രിറ്റികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ കാർഷിക മേഖലയിലേക്ക് വരുന്നവരെ നാം കൂടുതൽ സ്വീകാര്യതയിലേക്ക് മുന്നോട്ട് വരണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, നമ്മുടെ കേരളത്തിലെ ഭക്ഷണ കാര്യത്തിൽ പ്രോട്ടീൻ്റെ അളവ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നാം മാംസാഹാരത്തെയാണ്. ഇപ്പോൾ അത് മാറി, ഇപ്പോഴത് പാലും അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളെയും പ്രോട്ടീന് വേണ്ടി ആശ്രയിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമെന്നുള്ള LDF സർക്കാരിൻ്റെ പ്രഖ്യാപനം ജനങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സാർ മിൽമ ഇവിടെ രൂപീകരിച്ചത്. പക്ഷേ മിൽമ എന്താണ് ചെയ്യുന്നത്? മിൽമ പ്രത്യേക സാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാൽ സംഭരിക്കുന്നത്. 3.5% ഫാറ്റ്, 8.5% SNF ഇതെല്ലാം കൂടിയാണ് ഇവിടെ പാൽ കർഷകരിൽ നിന്ന് ഈ നിബന്ധന അടിച്ചേൽപ്പിച്ച് കർഷകരുടെ പാലിനെ ഇവിടെ വില കുറയ്ക്കുകയാണ് മിൽമ ചെയ്യുന്നത്. 8.3 ലക്ഷം ലിറ്റർ പാൽ സംഘങ്ങളിൽ നിന്ന് സംഭരിക്കുകയും 3.7 ലക്ഷം ലിറ്റർ പാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത പാൽ ഇറക്കുമതി ചെയ്യുകയും ചെയ്ത് കൂടിയ വിലയ്ക്ക് വിറ്റഴിച്ച് കൊള്ളലാഭം ഉണ്ടാക്കുകയാണ് മിൽമ. ഇതിനെ നാം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മിൽമയുടെ പാൽ വില നിർണയ ചാർട്ടും വ്യവസ്ഥകളും പരിഷ്കരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പാൽ ഉൽപ്പാദകരെ ക്ഷേമനിധിയിൽ മുഴുവൻ പേരെയും അംഗങ്ങളാക്കണം. ക്ഷീരോൽപാദനത്തിൻ്റെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടി പോഷകാഹാരങ്ങൾ അടങ്ങിയിട്ടുള്ള TMR എന്ന് പറയുന്ന ടോട്ടൽ മിക്സ്ഡ് റേഷൻ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ കേരള ഗവൺമെൻറ് മുൻകൈയെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു പോരായ്മയുള്ളത് മൃഗസംരക്ഷണ മേഖലയ്ക്കുള്ള വായ്പകൾ കാർഷിക മേഖലയായി കണക്കാക്കാൻ ബാങ്കുകൾ സന്നദ്ധമാവുന്നില്ല. അത് ബാങ്കുകളെ കൊണ്ട് നിർദ്ദേശം കൊടുത്ത് ഇത് ബാങ്കുകളെ അത് അക്കാര്യത്തിൽ സന്നദ്ധമാക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വനം നിശ്ചയിക്ക ഇവിടെ പങ്കുവഹിക്കുന്നത്. ആദിവാസി മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായം നിൽക്കുന്ന നിലപാടിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മാറ്റണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഫോറസ്റ്റ് ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ RRT യൂണിറ്റുകൾക്ക് വാഹനം, ഉപകരണങ്ങൾ എന്നിവ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. ജനവാസ മേഖലകളിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഫെൻസിങ് ഇവിടെ വ്യാപകമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യർക്കുള്ള നഷ്ടപരിഹാരം 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതാണ്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ അത് പോരാ, 10 ലക്ഷം രൂപയായി കൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സർ, കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ തകർത്തെറിയപ്പെട്ട മേഖലയാണ് സാർ. UDF തകർത്തെറിയപ്പെട്ട മേഖലയാണ് സാർ ഇവിടെ കാർഷിക മേഖല. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭൂമിയുടെ ന്യായവിലയിൽ നിശ്ചിത ശതമാനം അടച്ചാൽ എത്ര വയൽ വേണമെങ്കിലും നികത്താം എന്ന് നിയമം പാസാക്കിയ ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. ആ നിയമം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ബഹുമാന്യനായ മാണി സാർ. സാർ, അതിൻ്റെ ഫലമായി ഏതാണ്ട് 3,13,187 ഹെക്ടർ കൃഷിഭൂമി നികത്തപ്പെട്ടു സർ. സാർ, കേരളത്തിൻ്റെ പേര് കേട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് സാർ വെത്രാങ്കായലും അതുപോലെ തന്നെ ആറന്മുളയും. ആറന്മുളയിൽ ഭൂമി നികത്താനല്ലേ UDF ഗവൺമെൻറ് തീരുമാനിച്ചത്? അതിനുള്ള നടപടികൾ ആരംഭിച്ചില്ലേ?
സാർ രാജ്യത്ത് മാതൃകാപരമായ രൂപത്തിൽ കാർഷിക മേഖലയെ മറ്റു സംസ്ഥാനങ്ങൾ സംരക്ഷിക്കുമ്പോൾ കേരളത്തിലെ യു ഡി എ ഗവൺമെന്റ് വിമാനത്താവളങ്ങൾക്കും അതുപോലെ തന്നെ കെട്ടിട സമുച്ചയങ്ങൾക്കും കൊണ്ടുവരാൻ വേണ്ടി യു ഡി എഫ് ശ്രമിച്ചില്ലേ സാർ? നത്രാങ്കായിലും അതുപോലെ തന്നെ ആറന്മുളയിലും ആയിരക്കണക്കിന് ഏക്കർ നികത്തപ്പെട്ടപ്പോൾ കേരളം വിറങ്ങലിച്ചു. ഇപ്പോഴാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കേരളത്തിന് പ്രതീക്ഷ നൽകിയത്. നമ്മുടെ കായലുകൾ സംരക്ഷിക്കപ്പെടും, നമ്മുടെ നിലങ്ങൾ സംരക്ഷിക്കപ്പെടും, നമ്മുടെ ഭൂമി സംരക്ഷിക്കപ്പെടും, നമ്മുടെ വനങ്ങൾ സംരക്ഷിക്കപ്പെടും, അത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കുന്നത് എന്ന പ്രതീക്ഷ ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് ആണ് സാർ. സാർ ആറന്മുളയിലും അതുപോലെ തന്നെ മെത്രാങ്കായിലും കൃഷി ഇറക്കി, കൃഷി കൊയ്തു സാർ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വൻ വിജയമാണ്, ജനങ്ങൾക്കുള്ള പ്രതീക്ഷയാണ് സാർ അത് നൽകിയത്. അതിനെ കേരള ഗവൺമെന്റിനും അതുപോലെ തന്നെ ഇതിനെ മുൻകൈ എടുത്ത കൃഷി വകുപ്പ് മന്ത്രിയെയും ആർദ്രമായി അഭിവാദ്യം ചെയ്യുന്നു സാർ. ഇവിടെ കേരളത്തിലെ കാർഷിക മേഖലയിൽ വലിയ തോതിൽ വിളകളെല്ലാം വിലയെല്ലാം ഇടിഞ്ഞു സാർ. ഇന്നലെ യു ഡി എഫ് ഇവിടെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. യു ഡി എഫ് ഭരിക്കും എന്താ? അടക്ക സംഭരിച്ച, നാളികേരം സംഭരിച്ച, നെല്ല് സംഭരിച്ച, ആ സംഭരിച്ചതിന് വില കൊടുത്ത, ഒന്നും സംഭരണമില്ല, ഒന്നും ഉണ്ടായില്ല. യു ഡി എഫ് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ സഭയിലെ ബഹുമാനപ്പെട്ട നമ്മുടെ കെ സി ജോസഫ് മന്ത്രി ആയിരക്കണക്കിന് ഇവിടെ പശുക്കൾ ഇവിടെ ചത്തുപോയി, ഇവിടെ കുളമ്പ് രോഗം വന്നിട്ട് 3000 പശുക്കൾ ഇവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ അവിടെ ചത്തുപോയി. പക്ഷേ യു ഡി എ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുത്തത് എത്രയാ? വെറും 170 ആളുകൾക്ക് മാത്രമാണ് ഇവിടെ കൊടുത്തത് നഷ്ടപരിഹാരം കൊടുത്തത്. അങ്ങനെ സാധാരണക്കാർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റാണ്, വിളകളൊന്നും സംഭരിക്കാത്ത ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് വിളയെല്ലാം തന്നെ, ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ സംഭരിക്കാൻ മുന്നോട്ട് വന്നത്. നെല്ല് സംഭരിച്ചു, നാളികേരം സംഭരിച്ചു, കോങ്കോയെ കൊണ്ട് അടക്ക സംഭരിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു, റബ്ബർ സംഭരിക്കുന്നതിന് മുന്നോട്ട് വന്നു, അല്പാൽപമായി വില കൂടി. ഇങ്ങനെ കേരളത്തിന്റെ കാർഷിക മേഖലയെ പ്രതീക്ഷാ നിർഭരമാക്കിയിട്ടുള്ള ഗവൺമെന്റ് ആണ് സാർ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ നമുക്ക് സാർ അന്തസ്സോടുകൂടി പറയാം സാർ. കേരളത്തിലെ കാർഷിക മേഖലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം 67 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു സാർ. ഇവിടെ വടക്കൻ ജില്ലയായിട്ടുള്ള വയനാട് വലിയ തോതിൽ പിന്നോ പുറകോട്ടടിയായില്ലേ? 2100 കോടി രൂപ വയനാട് ജില്ലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് യു ഡി എ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതല്ലാണ്ട് ഒരു നയാ പൈസ കൊടുത്തോ സാർ? അവിടെ കഴിഞ്ഞ യു ഡി എഫിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് കേരളത്തിന്റെ വടക്കൻ ജില്ലയിൽ നിന്ന് കാൽനടയായി യാത്ര ചെയ്ത് നേരെ പോയി ബഹുമാനപ്പെട്ട മാണി സാറിന്റെ മണ്ഡലമായ പാലയിൽ പോയി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി സാർ. എന്താ കാരണം? ധനകാര്യമന്ത്രിയാണ് കാർഷിക മേഖലയെ തകർത്തത്, പണം തരുവ തരാത്തത് ധനകാര്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാലായിൽ പോയി ആത്മഹത്യ ചെയ്ത ചരിത്രമുണ്ടായി സാർ. 67 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു സാർ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആത്മഹത്യ നിലച്ചു സാർ. ആത്മഹത്യയില്ല, ആത്മഹത്യ ചെയ്തിട്ടില്ല. 12 മാസമായതാ ഈ ഗവൺമെന്റ് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരാള് പോലും ആത്മഹത്യ ചെയ്തില്ല സാർ. കാർഷിക മേഖലയെ സമ്പന്നമാക്കാൻ, പ്രതീക്ഷാ നിർഭരമാക്കാൻ ഈ ഗവൺമെന്റ് മുന്നോട്ട് വന്നു സാർ. ഇതല്ലേ സ്ഥിതി? കേരളത്തിലെ കാർഷിക മേഖലയെ സമ്പന്നമാക്കാൻ മുന്നോട്ട് വന്നില്ലേ യു ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചപ്പോൾ? ഇന്ത്യ രാജ്യത്തിന്റെ സർവേ റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് നോക്കണം. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കടഭാരമുള്ള കൃഷിക്കാർ അധിവസിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. കേരളം മാറി സാർ. ആ മാറ്റം കൊണ്ടുവന്ന് ഉണ്ടാക്കിയത് യു ഡി എഫ് അല്ലേ? കാർഷിക മേഖലയ്ക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കി. സർക്കാർ മൂലധനം വെട്ടിക്കുറച്ചു, എല്ലാം ലാപ്സാക്കി കളഞ്ഞു. കാരണമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കൃഷിമന്ത്രി മോഹനനായിരുന്നു, മോഹനൻ ജനതാദളായിരുന്നു. ജനതാദളിനെ യു ഡി എഫിൽ നിന്നും പണക്കരുത്, എന്ത് ചെയ്താലും അംഗീകരിച്ചു കൊടുക്കുക.
മോഹനനെ ഈ മുന്നണിയിലൊന്നും അടർത്തി മാറ്റാതിരിക്കുക, അതിനു വേണ്ടി എന്ത് നറുകേടും അംഗീകരിച്ചു കൊടുക്കുക. ഇതായിരുന്നു കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ നയം. അതിന്റെ ഫലമായിട്ട് പ്ലീസ് കൺക്ലൂഡ്. കഴിഞ്ഞ കാലത്ത് യു ഡി എഫ് ഗവൺമെന്റിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയായി കഴിഞ്ഞ കൃഷിമന്ത്രി വന്നു സാർ. ഇതല്ലേ എന്റെ കാരണം കേരളത്തിലെ കാർഷിക മേഖലയിൽ വലിയ തോതിൽ പുറകോട്ടടി ഉണ്ടായത് ഈ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലമാണ്. അതിനെ മുന്നോട്ട് നയിക്കാനാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നത് എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുക. സാർ, ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സാർ, ഇപ്പോൾ നമ്മുടെ തലസ്ഥാന ജില്ല, നമ്മുടെ ഭരണം നോക്കൂ സാർ. നിങ്ങൾ നോക്കണം, ദല്ലാളന്മാരുണ്ടോ സാർ? ഇവിടെ ദല്ലാളന്മാരില്ല സാർ, ഏജന്റുകൾ ഇല്ല സാർ. കേരളത്തിലെ ഭരണകാര്യത്തെ സംബന്ധിച്ച് പ്ലീസ് പ്ലീസ് ഒരു ലക്ഷണം മൊത്ത ഭരണത്തിന്റെ നിലയിലേക്ക് നീങ്ങുന്നു സാർ. സാധാരണക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു സാർ. കേരളത്തിലെ പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഇതാ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു സാർ. കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള കാർഷിക പെൻഷൻ അടക്കം ഇപ്പോൾ ഇതാ കൊടുക്കുന്നു സാർ. ഇങ്ങനെ കേരളത്തിലെ സാധാരണക്കാർക്കാണ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത് എന്ന നിലയിൽ ജനങ്ങൾക്ക് സംരക്ഷിക്കാനുള്ള ഒരു നിലയിലേക്ക് എൽ ഡി എഫ് ഗവൺമെന്റ് മുന്നേറുന്നു സാർ. യു ഡി എഫ് ഗവൺമെന്റ് രീതിയിലല്ല. കേരളത്തിലെ കൃഷിക്കാരെയും കാർഷിക മേഖലയെയും സമ്പുഷ്ടമാക്കാനും കേരളത്തിലെ കാർഷിക മേഖലയെ രക്ഷപ്പെടുത്താനുമുള്ള പ്രതിജ്ഞാബദ്ധമാണ് ഈ ഗവൺമെന്റ് എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.